നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ മാസം അതായത് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി ഭാരത് ബന്ധാണ് കേട്ടോ ഈ ഭാരത് ബന്ധ് നടത്തുന്നതിനെപ്പറ്റി ഇടതുപക്ഷത്തിൻ്റെ താൽക്കാലിക താൽക്കാലികമായിട്ടുള്ള ഇപ്പോഴത്തെ ആക്ടിങ് ജനറൽ സെക്രട്ടറി അദ്ദേഹം വലിയ വർത്തമാനമൊക്കെ പറയുകയുണ്ടായി ജനങ്ങളുടെ പ്രയാസം മാറ്റാൻ വേണ്ടിയിട്ടാണ് അത്രേ ഈ ഭാരത് ബന്ദ് നടത്തുന്നത് നമ്മളൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ ബന്ധു നടത്തി ജനങ്ങളുടെ പ്രയാസം മാറ്റും എന്ന രീതിയിൽ എന്തെങ്കിലും ആവട്ടെ പിന്നെ ഇത് ഭാരത് ബന്ധം എന്നൊക്കെ ഒരു ആലങ്കാരികമായിട്ട് പറയുന്നതാണ് കേരളം പോലെ ഒന്നോ രണ്ടോ സ്ഥലത്ത് അത് ബന്ദിൻ്റെ ആ ഒരു പ്രതീതി ഉണർത്തിയേക്കാം മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇതൊന്നും ആരും മൈൻഡ് പോലും ചെയ്യാൻ പോകുന്നില്ല പിന്നെ ഒരു താളത്തിന് അങ്ങ് പറയുന്നു ഭാരത് ബന്ദെന്ന് കുറേ നാളായിട്ട് രാജ്യത്തിൻ്റെ ചില കോണുകളിലൊക്കെ ഇങ്ങനെ കാർഷിക നിയമത്തിനെതിരെയായിട്ട് ചില സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് പഞ്ചാബ് കേന്ദ്രീകരിച്ച് നടന്നു നടന്നുകൊണ്ടിരുന്നപ്പോൾ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് രാജിവെച്ചു പോയി അദ്ദേഹത്തെ സഹിട്ട് ഇവരോട് നിങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നൊക്കെ പറഞ്ഞ് ഡൽഹിയിലോട്ട് ഓടിച്ചു വിടാനൊക്കെ നോക്കി ഡൽഹിയിൽ ഇന്ന് ചെന്ന് അവിടുത്തെ നാട്ടുകാർ തല്ലി ഓടിച്ചു വിടും അതുപോലെ അതുപോലുള്ള പരിപാടി കഴിഞ്ഞ തവണ അവർ ചെയ്തു വെച്ചിട്ട് പോന്നതാണ് അതുകൊണ്ട് അതിങ്ങനെ നടക്കുന്നു അക്കൂട്ടത്തിൽ ഒരു ബന്ധങ്ങ് കാച്ചിയേക്കാന്ന് വെച്ച് അവർ ബന്ദിന് അങ്ങ് ആഹ്വാനം ചെയ്യുകയാണ് നടത്തട്ടെ ഇതെല്ലാം ഒരു കച്ചവടമല്ലേ ഇപ്പം കൂപ്പണൊക്കെ അടിച്ചു പോയില്ലേ അപ്പോൾ ബന്ധു നടത്താതിരിക്കാൻ പറ്റുമോ പക്ഷേ അവർ തിരഞ്ഞെടുത്ത ദിവസം നോക്കുക ലോക വിനോദസഞ്ചാര ദിനമാണ് ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി കൃത്യം ആ ദിവസം തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട് ബെന്ദ് കൊറോണ വന്ന് മൊത്തം പണ്ടാരടങ്ങിയിരിക്കുകയാണ് ഈ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ കാര്യം നമുക്കിവിടെ ആവശ്യത്തിനുള്ള കൃഷിയില്ല വ്യവസായങ്ങളില്ല കമ്പനികളില്ല ഫാക്ടറികളില്ല ഉള്ളതിനെയൊക്കെ തന്നെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അകപ്പാടെ ഈ കേരളം എങ്ങനെങ്കിലും തട്ടിമുട്ടി പിടിച്ചു പോകുന്നത് മദ്യം ലോട്ടറി അതുപോലുള്ള സംഗതിയാണ് പിന്നെ ഉള്ളത് ടൂറിസമാണ് അപ്പോൾ കൃത്യം വെക്കാൻ പറ്റിയ ബന്ധു വെക്കാൻ പറ്റിയ സമയമാണ് പറ്റിയ ദിവസമാണ് ഇരുപത്തേഴാം തീയതി അന്ന് തന്നെയാണ് ലോക വിനോദസഞ്ചാര ദിനം ഈ ബന്ധു പ്രമാണിച്ച് ലോക വിനോദസഞ്ചാര ദിനമൊന്നും മാറ്റാൻ പോകുന്നില്ലല്ലോ അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും യാതൊരു ധാരണയില്ലാത്തവരാണ് ഈ ഈ ഈ കൃത്യം ഈ ദിവസം തന്നെ കൊണ്ട് ബന്ധു വെച്ചത് എന്ന് കാണാം ഇവരൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ വ്യവസായ സൗഹൃദ ദിനം അല്ലെങ്കിൽ അങ്ങനെ ഒരു മീറ്റ് വെക്കുന്ന ദിവസം തന്നെ ഹർത്താൽ നടത്തുന്ന ടീമാണ് അപ്പോൾ പിന്നെ ഇതിനെപ്പറ്റിയൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല സൗദി അറേബ്യയിലെ കാര്യം നേരത്തെ നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ അവിടെ മദീന പോലുള്ള സ്ഥലത്ത് തിയേറ്റർ വരുന്നു വിനോദ പാർക്കുകളൊക്കെ വരുന്നു എന്ന് അവിടുത്തെ സർക്കാർ തന്നെ പറയുന്നു മാറ്റങ്ങൾ വരട്ടെ പക്ഷേ ഈ പ്രതിഷേധം നമ്മുടെ ഈ നാട്ടിലാണ് ഇന്ത്യയിലാണ് അവിടെ പോയി പ്രതിഷേധിച്ചാൽ തല കാണത്തില്ല അതുകൊണ്ട് പ്രതിഷേധമൊക്കെ മുംബൈയിലും ഇവിടെ കേരളത്തിലും മലപ്പുറത്തും ഒക്കെയാണ് നടക്കട്ടെ അതും അതിൻ്റെ വഴിക്ക് നടക്കട്ടെ കർണാടകത്തിൽ നിന്ന് മറ്റൊരു രസകരമായിട്ടുള്ള വാർത്തയുണ്ട് നമ്മൾ ഈ റാഞ്ചിറാവ് സിനിമ കണ്ടിട്ടുണ്ടല്ലോ അതിനകത്ത് ഏവരും ഒരു സീൻ തന്നെയാണ് അതേപോലെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള സിദ്ധരാമയ്യ അവിടുത്തെ നിയമസഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുണ്ടഴിഞ്ഞു പോയി അദ്ദേഹം അതറിഞ്ഞില്ല അദ്ദേഹം അങ്ങ് നിങ്ങൾ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഡി കെ ശിവകുമാർ എന്നൊരു വ്യക്തിയുണ്ട് അവിടെ അതായത് അവിടുത്തെ കെ സി വേണുഗോപാൽ എന്ന് പറയാം ട്രബിൾ ഷൂട്ടർ എന്നൊക്കെയാണ് പറയുന്നത് ഈ വാർറൂം കെ സി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റൂം ഡി കെ ആണ് അദ്ദേഹം പതുക്കെ ചെന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ അവിടുത്തെ മുണ്ടുമുണ്ട് മലയാളത്തിൽ നമ്മൾ മുണ്ടുമുണ്ടും എന്ന് ഇന്നസെൻറ്റിന് ഇന്നസെൻറ്റിൻ്റെ ചെവിയിൽ മുകേഷ് പറയുന്നതായിട്ട് നമ്മൾ കണ്ടതാണ് ആ സിനിമയിൽ എന്ന് പറഞ്ഞ പോലെ ഒരു രംഗമായിരുന്നത് മുണ്ടുമുണ്ടെന്ന് പറയും ഇദ്ദേഹം ഇത് കൂളായിട്ട് ഇതെടുത്ത് കൊടുക്കുകയും ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു കോവിഡാനന്തരം എനിക്ക് നാലഞ്ച് കിലോയോളം ഭാരം കൂടി അത് അതിനെ തുടർന്ന് എൻ്റെ വയറൊക്കെ വലുതായി അതുകൊണ്ടാണ് ഈ മുണ്ടഴിഞ്ഞു പോയത് ഞാൻ അറിയാൻ അറിയാത്തതെന്നൊക്കെ പറയുകയും രസകരമായിട്ട് എല്ലാവരും ചിരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തു എന്തായാലും ഒരു രസകരമായിട്ടുള്ള ഒരു രംഗം തന്നെയായിരുന്നു ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറഞ്ഞാൽ ഇന്ന് പതിനേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതേപോലെ തന്നെ ഇന്നത്തെ മരണനിരക്കുന്നത് നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് ഇന്ന് കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ തരുന്ന കണക്കുകൾ എല്ലാവരും Surakšidarija, Šogaratrai, Vabdas, Tatumai.